ഹലോ ഫ്രണ്ട്സ്, റോക്കി ദ ഹോഴ്സ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണമാണ്, ഓണമാണ്, ഓണത്തിൻ്റെ തിരുവോണം ദിവസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലുള്ള ഒരു ദിവസമാണല്ലോ പൊതുവെ ഓണത്തിൻ്റെ ദിവസങ്ങൾ. അതിൽ തിരുവോണം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാനും ഭയങ്കര റിലാക്സ്ഡാണ്. ഇന്ന് വേറെ തിരക്കുകളോ വേറെ കോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല, സമാധാനമായിട്ട് വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വൈകിട്ടൊക്കെയാണ് റൈഡിങ് തുടങ്ങിയത്. കുറച്ച് വെയിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്നോട് ഒന്ന് രണ്ട് പേര് വിളിച്ച് പറഞ്ഞു, ഈ കുതിര അത്രയ്ക്കങ്ങട് നമുക്ക് അത്രയ്ക്കങ്ങട് പോരാ അതിന്. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ കുറേ നല്ല കുതിരകളെ റൈഡ് ചെയ്തിട്ടുണ്ട്, നല്ല കുതിരകളെ റൈഡിങ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്തിനാ പ്രാധാന്യം കൊടുക്കണതെന്ന് വെച്ചാൽ, നമ്മളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ ഷോ പർപ്പസിലുള്ള റൈഡിങ്ങിന് എനിക്കിപ്പോൾ വലിയ പ്രാധാന്യമില്ല. എനിക്കിപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂർ റൈഡ് ചെയ്യണം. അത് നല്ല കംഫർട്ടായിട്ട് നമുക്കൊരു ശല്യവും ഇല്ലാതെ സ്വസ്ഥമായിട്ട് റൈഡ് ചെയ്യാവുന്ന ഒരു കുതിര, അതാണ് നമുക്കിപ്പോൾ ഇതിൽ ആവശ്യം. അപ്പോൾ ഡോറ അങ്ങനെ ഒരു കാര്യത്തിന് നോക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹോഴ്സാണ്. നമുക്കൊരു ശല്യവും ഇല്ല, റൈഡ് ചെയ്യാനായിട്ട് ആൾക്ക് ഓടാൻ മടിയില്ല. നമ്മൾ പറഞ്ഞ പോലെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മളിപ്പോൾ കുതിരയുടെ ലുക്കിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ കുതിരയാണ് നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ സൂക്ഷിക്കുക. പിന്നെ ഹെയറൊക്കെ അത് ഗ്രോ ആയിട്ട് വരുമ്പോൾ ആയി വരട്ടെ, അപ്പോൾ അത് വീണ്ടും പഴയമാരിയാവും. പിന്നെ ലക്കി സ്റ്റാർ അതുപോലെ തന്നെ വലിയ കുതിരയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആകെ ഞാൻ പറഞ്ഞില്ലേ 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ബാബറിൻ്റെ കുട്ടിയായതുകൊണ്ട് അത് നല്ലൊരു, ഇങ്ങനെ കാലത്ത് കുതിരക്കുട്ടിയെ തുറന്നിടുമ്പോഴേ അതിന് ശരിക്കും നന്നായിട്ട് ഓടിക്കളിക്കാനും അതിനും ശരീരത്തിന് നല്ലൊരു ആയാസം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെ തുറന്നിടുന്നത്. അല്ലെങ്കിൽ പിന്നെ കൂടിൻ്റെ ആ പേടക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ റൈഡ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി സമാധാനമായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ ആളിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്കും നല്ലതാണ്, ആ കുതിരക്കുട്ടിക്ക് നല്ലതാണ്. പിന്നെ പൊതുവേ കുതിരകളെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് റൈഡ് ചെയ്യിപ്പിച്ച് അവരുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്തണം. കണ്ടില്ലേ, ഇത് നമ്മുടെ ലക്കിയും അതുപോലെ ലൂക്കയും, ലൂക്ക എന്നാണ് നമ്മുടെ നായയുടെ പേര്. അപ്പോൾ ആളിടയ്ക്ക് ഈ ലക്കിയുടെ കൂടെ ഇറങ്ങി ഓടിക്കളിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊരു ടീമാണ്, ചെറുതായിട്ട് കണ്ടില്ലേ അവിടെ പോയി നിൽക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ റൈഡിങ് തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വയറുമലത്തെ ഫാറ്റൊക്കെ മൊത്തം പോയി, വയറ് ശരിക്കും ഫ്ലാറ്റായി. ജസ്റ്റ് ഒരാഴ്ച കൊണ്ടാണ് പറയേണ്ടത്, അത് അധികം നേരമൊന്നുമില്ല. ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെയാണ് ഞാൻ റൈഡ് ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഒരു മൂഡുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ, ഇതാണ് മാക്സിമം റൈഡിങ് വരുന്നത്. പക്ഷേ വയറുമലത്തെ ഫാറ്റ് പോയി, നല്ല വ്യത്യാസമായി. വയറ് ശരിക്കും ഓൾമോസ്റ്റ് ഫ്ലാറ്റായി എന്ന് തന്നെ പറയാം. ഇനി ശരിക്കും നമ്മൾ കുറച്ചും കൂടി നാളെ നമ്മളതിൽ കറക്റ്റായിട്ട് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-പാക്ക് പോലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ കുറച്ച് നാളായിട്ട് ഒരു 5-6 മാസമായിട്ട് നിർത്തിയല്ലോ. അപ്പോൾ ആ നിർത്തിയപ്പോൾ വീണ്ടും ഫാറ്റൊക്കെ കയറി ബോഡി ഒന്ന് കയ്യിൽ നിന്ന് പോയതായിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും സെറ്റായി. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ശരിക്കും ഫാറ്റ് ബേൺ ആവുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും റൈഡിങ്ങൊക്കെ കാണാം, റൈഡിങ്ങൊക്കെ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.